തിരുവനന്തപുരത്ത് മുതലപ്പൊഴിയിൽ മത്സ്യബന്ധന ബോട്ട് അപകടത്തിൽപ്പെട്ടു മത്സ്യത്തൊഴിലാളികൾ കടലിലേക്ക് വീണു ഒരാളെ രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ബാക്കിയുള്ള ആളുകൾക്ക് വേണ്ടി രക്ഷാപ്രവർത്തനം തുടരുകയാണ് പെരുമാതുറ സ്വദേശി ഷാക്കിറിൻ്റെ ഉടമസ്ഥയിലുള്ള വലിയ വള്ളമാണ് അപകടത്തിൽപ്പെട്ടത് എം ജി പ്രതീഷ് വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു പ്രതീഷ് ഈ മുതലപ്പൊഴി ഒരു അപകടപ്പൊഴിയായി തുടരുകയാണല്ലോ എന്തൊക്കെയാണ് വിവരങ്ങൾ ഗുഡ് മോർണിംഗ് ആ എസ് കെ എൻ എസ് കെ എൻ സൂചിപ്പിച്ചതുപോലെ തന്നെ മുതലപ്പൊഴി ഒരു മരണപ്പൊഴിയായി തന്നെ മാറുന്ന ഒരു സാഹചര്യമാണുള്ളത് കഴിഞ്ഞ പന്ത്രണ്ട് മണിക്കൂറിനിടെ സംഭവിക്കുന്ന രണ്ടാമത്തെ അപകടമാണ് ഇന്ന് രാവിലെയോടു കൂടിയാണ് മത്സ്യബന്ധനത്തിന് പോയ വള്ളം മറിഞ്ഞത് പെരുമാതുറ സ്വദേശി ഷാക്കിറിന്റെ ഉടമസ്ഥതയിലുള്ള വലിയ വള്ളമാണ് ശക്തമായ തിരയിൽപ്പെട്ട മറിഞ്ഞത് മത്സ്യത്തൊഴിലാളികൾ തന്നെ നൽകുന്ന വിശദീകരണം ഈ മീൻപിടുത്തത്തിന് ശേഷം ഈ കരയിലേക്ക് വരുന്ന സമയത്ത് കടലിൽ വെച്ച ഈ വള്ളത്തിലുണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളി ുടെ വലകൾ ശക്തമായ തിരയിൽപ്പെട്ട കടലിലേക്ക് പതിച്ചു ഈ വലകൾ തിരിച്ച് എടുക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നതിനിടെയാണ് വള്ളം മറിഞ്ഞത് മുഴുവൻ മത്സ്യത്തൊഴിലാളികളും കടലിലേക്ക് വീണിരുന്നു പിന്നീട് മറ്റ് മത്സ്യത്തൊഴിലാളികൾ ഇടപെട്ടാണ് ഇവരെ രക്ഷപ്പെടുത്തിയത് എന്നതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന പ്രാഥമിക വിവരം ഈ കടൽ വീണ മുഴുവൻ മത്സ്യത്തൊഴിലാളികളെയും ഇതിനോടകം തന്നെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ഇവർക്ക് സാരമായ പരിക്കേറ്റു എന്നതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന കാര്യം ഇവരെ ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ആരുടെയും നില ഗുരുതരമല്ല എന്നുള്ള ഒരു ആശ്വാസ വാർത്ത കൂടി ഈ മിനിറ്റുകളിൽ ലഭിക്കുന്നുണ്ട് ഇന്നലെ രാത്രിയും സമാനമായ രീതിയിൽ മുതലപ്പുഴയിൽ വള്ളം മറിഞ്ഞിരുന്നു മൂന്ന് പേരുമായി പോയ വള്ളമാണ് ശക്തമായ തിരയിൽപ്പെട്ട മറിഞ്ഞത് ഈ കടൽ പതിച്ച മത്സ്യത്തൊഴിലാളികളുടെ ഇന്നലെ അവരെയും താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി പ്രാഥമിക ശുശ്രൂഷ നൽകിയിരുന്നു എന്തായാലും തുടർച്ചയായി മുതലപ്പുഴയിൽ അപകടങ്ങൾ ഉണ്ടാകുന്നു മത്സ്യത്തൊഴിലാളികൾ വലിയ പ്രതിഷേധത്തിലാണ് ഈ അപകടങ്ങൾ കുറയ്ക്കുന്നതിനായി ശാസ്ത്രീയമായ പല ും നടപടികളും സ്വീകരിക്കുമെന്ന് പറഞ്ഞെങ്കിലും അതൊന്നും തന്നെ ഫലവത്തായില്ല എന്നുള്ളൊരു ആക്ഷേപമാണ് മത്സ്യത്തൊഴിലാളികൾ ഉന്നയിക്കുന്നത് നേരത്തെ ന്യൂനപക്ഷ കമ്മീഷൻ അടക്കം ഈ കൃത്യമായൊരു ഇടപെടൽ സർക്കാർ വകുപ്പുകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല എന്നുള്ള ആക്ഷേപം കൂടി ഉന്നയിച്ച പശ്ചാത്തലത്തിലാണ് മുതലപ്പുഴയിൽ വീണ്ടും അപകടങ്ങൾ തുടർക്കഥയാകുന്നത് എന്തായാലും